ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പുതിയ വീഡിയോ നമ്മുടെ വീടും വാഹനങ്ങളും കടയും ഒക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുന്നതിനെ പറ്റിയുള്ള വീഡിയോ. അതായത് നമ്മൾ ഇപ്പോൾ കൊറോണയുടെ കാലമാണല്ലോ. കൊറോണ കാലത്ത് നമ്മളിപ്പോൾ ഒന്ന് പുറത്തൊക്കെ ഒന്ന് പോയി തിരക്കിനിടയിലൊക്കെ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമ്മുടെ വാഹനങ്ങളും വീടും പിന്നെ അതേപോലെ തന്നെ കടയിലുള്ളവർക്ക് കടയും ഒക്കെ സാനിറ്റൈസ് ചെയ്യാവുന്ന ഒരു ഫോഗ് മെഷീനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു ഫ്യൂമിങ് ലിക്വിഡാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ യൂസ് ചെയ്യുന്ന ലിക്വിഡ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മെഷീൻ. ഇതിൻ്റെ വർക്കിംഗ് എന്ന് വെച്ചാൽ ഇതിൽ ഇതാണ് നമ്മുടെ ഫ്യൂം ചെയ്യുന്ന ലിക്വിഡ് ഒഴിക്കുന്ന ടാങ്ക്. ഇതിലേക്ക് നമ്മൾ ഈ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കും. ഇതിൻ്റെ ബേക്കിൽ വരുന്നുണ്ട്. ഇതിൻ്റെ ബേക്കിൽ ആണ് നമുക്ക് ഇതിൻ്റെ അളവ് കാണാൻ സാധിക്കും. അത് കാണിച്ചു തരാം. ഇതല്ല, ഇതാണ് ഇങ്ങനെ. ഇതാ നമുക്ക് ഇതിൽ അളവ് കാണിക്കാൻ സാധിക്കും. ഇത്ര കണ്ടത് ഇപ്പോൾ ഇത് ഫുള്ള് നിറച്ച് വെക്കുക. പിന്നെ ഓരോ വർക്കിംഗ് കഴിഞ്ഞ് ഉപയോഗം കഴിഞ്ഞ് കഴിയുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഓപ്പൺ ചെയ്ത് ഈ വാൽവുണ്ട്, ഈ വാൽവ് സാധാരണ നമ്മുടെ വെള്ളത്തിൽ ഒരു ചെറിയൊരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കുക. എന്നിട്ട് ഈ ട്യൂബ് അതിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇത് ഓണായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് പ്രസ് ചെയ്ത് നമ്മൾ ഒന്ന് വർക്ക് ചെയ്യിക്കുക. കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ലിക്വിഡ് ഫുള്ള് ഫോഗായി പറഞ്ഞു കഴിഞ്ഞ് ഈ വാട്ടറിൽ നിന്ന് ഫുള്ള് ആ ഫോഗിൽ നിന്ന് മെഷീൻ ക്ലീൻ ആകും. ക്ലീൻ ആക്കിയ ശേഷം വെക്കുക. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ ഉള്ളിൽ ആ ഫോഗ് ചെയ്യുന്ന ലിക്വിഡ് ഇരുന്നിട്ട് അത് കംപ്ലൈൻ്റ് ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യണം നമ്മൾ. അപ്പോൾ നമുക്കിത് വർക്ക് ചെയ്യാം. പവർ ഓൺ ചെയ്തിട്ടുണ്ട്. ഞാൻ പവർ ഓൺ ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൺട്രോളിങ് ഡിവൈസ്. ഇതിൽ മെഷീൻ നമ്മൾ ഓണാക്കിയതിന് ശേഷം കുറച്ച് സമയം എടുക്കും ഹീറ്റാകാൻ. മെഷീൻ ഹീറ്റായി കഴിഞ്ഞ് വർക്ക് ചെയ്യാനുള്ള സിഗ്നൽ നമുക്ക് കിട്ടുന്ന ഈ രണ്ട് റെഡ് ലൈറ്റുകൾ കത്തും. ആ രണ്ട് റെഡ് ലൈറ്റ് കത്തിക്കഴിയുമ്പോൾ നമ്മൾ ഈ സ്വിച്ച് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഈ മെഷീനിൽ നിന്ന് നമുക്ക് ഫോഗ് പുറന്തള്ളണം. അപ്പോൾ ആ മെഷീനിൽ നിന്ന് ഫോഗ് പുറന്തള്ളുന്നതിന് ഞാൻ പറഞ്ഞ ലിക്വിഡ് ഇതാണ്. ആ ലിക്വിഡ്, ഈ ലിക്വിഡാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അൾസ്റ്റാസാൻ സിൽവോക്സ് 150 ഫ്യൂം എന്ന് പറഞ്ഞ ഫ്യൂമിഗൻ്റാണ് ഈ മെഷീനിൽ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഫോഗ് ചെയ്യാം. കേട്ടോ, ഫോഗ് വരുന്നത് കാണാട്ടോ. അത് ഓഫായി. ഒരു നിശ്ചിത ടൈം ഇട്ടാണ് ഇത് വർക്ക് ചെയ്യുക. ഇനി ഒരു കുറച്ച് സെക്കൻഡുകൾ കഴിയുമ്പോൾ വീണ്ടും ഓണാകും. അപ്പോൾ നമ്മൾ വീണ്ടും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് വീണ്ടും പോവുകയാണ്. നമ്മുടെ റൂമിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫോഗിങ് ചെയ്താൽ മതി. ചെറിയ റൂമാണെങ്കിൽ കുറച്ച് നേരം മതി, വലുതാണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ടൈമിൽ കൊടുക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരിലേക്കും ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.